കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന കരിക്കും അതുപോലെ ജിയോ ജോസഫിന്റെ എംഫോടെക് ചാനലിനെയൊക്കെ മറികടന്നിട്ട് നമ്മുടെ മലയാളികൾ പോലും അറിയാതെ തന്നെ നമ്മുടെ കണ്ണൂർ എന്നിട്ട് ഒരു മലയാളം യൂട്യൂബ് ചാനലിൽ 20 മില്യൺ സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന യൂട്യൂബ് ചാനലിന്റെ വരുമാനവും അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ top 20 യൂട്യൂബ് ചാനലുകളുടെ വരുമാനവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനിലുള്ള സോഷ്യൽ ബ്രേഡ് സൈറ്റിൽ നിന്നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത്. 2023 ജൂണിലെ ഡീറ്റെയിൽസ് ആണ്. 1.65 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് അഷ്കർ ടെക്കി ആണ് 20-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 100,000 രൂപയാണ്. 1.69 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് അരുൺ സ്മോക്കിയാണ് 19-ാം സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 70,000 രൂപയാണ്. 1.72 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് ജയരാജ് ജി നാഥിന്റെ ചാനലാണ് 18-ാം സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 1.5 ലക്ഷം രൂപയോളം. 1.73 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് അക്ഷയ് ബ്ലോഗറിന്റെ ചാനലാണ് 17-ാം സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 75,000 രൂപയോളം. 1.83 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലാണ് 16-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 6 ലക്ഷത്തോളം എന്നാണ് സോഷ്യൽ മീഡിയയിലെ കണക്കുകൾ. 2 മില്യണിന് മുകളിൽ സബ്സ്ക്രൈബറുമായിട്ട് സുജിത് ഭക്തന്റെ ടെക് ട്രാവൽ ഈറ്റ് ചാനലാണ് 15-ാം സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 2 ലക്ഷത്തോളം രൂപ. 2.1 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് ഈബുൾ ജെറ്റിന്റെ ചാനലാണ് 14-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 2.3 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് മിയ കിച്ചന്റെ ചാനലാണ് 13-ാമത്തെ സ്ഥാനത്തുള്ളത്. അവരുടെ മാസ വരുമാനം ഏകദേശം 50,000 രൂപയോളം. 2.4 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് നമ്മുടെ കാർത്തിക് സൂര്യയുടെ ചാനലാണ് 12-ാം സ്ഥാനത്തുള്ളത്. അവരുടെ ഒരു മാസത്തെ വരുമാനം ഏകദേശം 3 ലക്ഷത്തോളം രൂപയാണ്. 2.5 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് വീണാസ് കറി വേൾഡിന്റെ ചാനലാണ് 11-ാമത്തെ സ്ഥാനത്തുള്ളത്. അവരുടെ മാസ വരുമാനം ഏകദേശം 65,000 രൂപയോളമാണ്. 2.7 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് നമ്മുടെ മല്ലു ട്രാവലറിന്റെ ചാനലാണ് 10-ാം സ്ഥാനത്തുള്ളത്. അവരുടെ മാസ വരുമാനം ഏകദേശം 25,000 രൂപ എന്നാണ് സോഷ്യൽ മീഡിയയിലെ കണക്ക്. 3.3 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് ഫിഷിംഗ് ഫ്രീക്സിന്റെ ചാനലാണ് 9-ാമത്തെ സ്ഥാനത്തുള്ളത്. അവരുടെ മാസ വരുമാനം ഏകദേശം 3 ലക്ഷം രൂപയാണ്. 3.6 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് RJയുടെ ചാനലാണ് 8-ാമത്തെ സ്ഥാനത്തുള്ളത്. അവരുടെ മാസ വരുമാനം ഏകദേശം 3 ലക്ഷത്തിന് മേളാണ്. അടുത്ത് 3.7 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ചാനലാണ് 7-ാം സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 5 ലക്ഷത്തോളം രൂപയാണ്. 4.4 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് ഷമീസ് കിച്ചനാണ് 6-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ്. 7.2 മില്യൺ സബ്സ്ക്രൈബറുമായിട്ട് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ വില്ലേജ് ഫുഡ് ചാനലാണ് 5-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 6 ലക്ഷത്തിന് മേളിലാണ്. 8.8 മില്യൺ വ്യൂസുമായിട്ട് സംഗീത് കുമാറിന്റെ ചാനലാണ് 4-ാമത്തെ സ്ഥാനത്തുള്ളത്. ഈ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയയിലെ കണക്ക് പ്രകാരം ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ റവന്യൂ. 8.9 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കരിക്ക് ചാനലാണ് 3-ാമത്തെ സ്ഥാനത്തുള്ളത്. ഇവരുടെ മാസ വരുമാനം ഏകദേശം 9 ലക്ഷത്തോളം രൂപയാണ്. 11.2 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ജിയോ മച്ചാന്റെ എംഫോടെക് ചാനലാണ് 2-ാം സ്ഥാനത്തുള്ളത്. ഈ ചാനലിലും ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ മന്ത്ലി റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും സോഷ്യൽ മീഡിയയിലെ കണക്ക് പ്രകാരം മാസം 34 ലക്ഷം രൂപയാണ് ഇതിന്റെ വരുമാനം. നമ്മുടെ മലയാളികൾക്കിടയിൽ അത്രയും പോപ്പുലർ ആവുന്നതിന് മുന്നേ തന്നെ ഷോർട്സ് വീഡിയോസ് ഇട്ടും കൊണ്ട് വേൾഡ് വൈഡ് നല്ല രീതിക്ക് 20 മില്യണോളം സബ്സ്ക്രൈബേഴ്സിനെ വാരിക്കൂട്ടിയ ചാനലാണ് കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന കണ്ണൂരുകാരന്റെ ഒരു മലയാളം ചാനൽ. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്കുന്നത് ഇപ്പോൾ കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന ചാനലാണ്. ഇവരുടെ മാസ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, കാരണം ഇവരിടുന്ന മാക്സിമം വീഡിയോസും ഷോർട്സ് വീഡിയോസ് ആണ്. അപ്പോൾ അതിൻ്റെ വ്യൂസ് വെച്ചിട്ട് നമ്മുടെ റവന്യൂ കണക്കാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയയിലെ കണക്ക് പ്രകാരം ഇവരുടെ മാസ വരുമാനം ഏകദേശം 3 കോടിക്കും മുകളിലെന്നാണ്. പക്ഷേ കണക്ക് പ്രകാരം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം ഷോർട്സിന്റെ വ്യൂസും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ റവന്യൂ കണക്കാക്കുന്നത്. ഇവരുടെ മാസ വരുമാനം എങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ അതിന് താഴെയോ നിൽക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ. പ്രവീൺ രാജ്, ഭാരത ന്യൂസ് സൈനിങ് ഔട്ട്.